അരവിന്ദ് കെജ്രിവാളിന് ജാമ്യമില്ല. ജാമ്യാപേക്ഷയിൽ ദില്ലി ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. മുമ്പ് കീഴ്ക്കോടതി അനുവദിച്ച ജാമ്യം മണിക്കൂറുകൾക്ക് ശേഷം ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു. കീഴ്ക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച കെജ്രിവാൾ തീഹാർ ജയിലിൽ നിന്നും പുറത്തുവരാൻ തുടങ്ങവെയായിരുന്നു ഹൈക്കോടതി ജാമ്യം റദ്ദാക്കിയത്. കീഴ്ക്കോടതി ജാമ്യം നൽകിയ വിധിയിൽ പറയുന്നത് പ്രഥമ ദൃഷ്ടിയാ കുറ്റം കാണുന്നില്ലെന്നും കെജ്രിവാളിനെതിരെ തെളിവ് കാണുന്നില്ല എന്നുമായിരുന്നു. മാത്രമല്ല 1000-ലധികം പേജുള്ള കുറ്റപത്രം വായിക്കാൻ ഒന്നും കോടതിക്ക് ഈ അവസരത്തിൽ സമയമില്ലെന്നും കീഴ്ക്കോടതി പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് ED ഹൈക്കോടതിയിൽ ജാമ്യ ഉത്തരവ് റദ്ദാക്കാൻ അടിയന്തര ഹർജി നൽകുകയും ഹൈക്കോടതി അരവിന്ദ് കെജ്രിവാളിനെ ജയിലിൽ നിന്ന് വിടരുത് എന്ന് വിധിക്കുകയും ചെയ്തിരുന്നത്. ഇപ്പോൾ അതിന്റെ പൂർണ്ണമായിട്ടുള്ള വിധി വന്നിരിക്കുകയാണ്. കീഴ്ക്കോടതി വിധി നിയമം അനുസരിച്ചല്ലെന്നും അരവിന്ദ് കെജ്രിവാളിന് ജാമ്യമില്ലെന്നും ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. ആരോപണ വിധേയമായ മദ്യനയക്കേസിൽ മുഖ്യമന്ത്രിക്ക് സ്ഥിരം ജാമ്യം അനുവദിച്ച കീഴ്ക്കോടതിയുടെ ഇടക്കാല സ്റ്റേ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഡൽഹി ഹൈക്കോടതി ശരിവച്ചതിന് പിന്നാലെ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ തന്നെ തുടരും. കീഴ്ക്കോടതി ഡൽഹിയിലെ റൂസ് അവന്യൂ കോടതി ജാമ്യം അനുവദിക്കുമ്പോൾ മനസ്സ് പ്രയോഗിച്ചില്ല എന്ന് വാദിച്ച ഹൈക്കോടതി വിധിയിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി അപേക്ഷയിൽ വാദിക്കാൻ പ്രോസിക്യൂഷന് വേണ്ടത്ര സമയം നൽകാത്തതും കെജ്രിവാളിനെതിരെ ചുമത്തിയ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ മോചനത്തിലുള്ള വ്യവസ്ഥകൾ ശരിയായി ചർച്ച ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതും ഇതിൽ ഉൾപ്പെടുന്നു. പ്രധാന ഹർജിയിൽ കെജ്രിവാളിന്റെ ജാമ്യ ഉത്തരവിനെ പ്രോസിക്യൂഷൻ ചോദ്യം ചെയ്ത ന്യായമായ പരിഗണന ആവശ്യമാണ് എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. കീഴ്ക്കോടതി വിധിയെ വികൃതവും പിഴവുള്ളതും എന്നാണ് ED വിശേഷിപ്പിച്ചതും. അന്വേഷണ ഏജൻസിയെ കീഴ്ക്കോടതിയും കേട്ടില്ല എന്നും ED വാദം കേട്ടില്ലെന്നും തെളിവുകൾ സമർപ്പിക്കാൻ അവസരം തന്നില്ലെന്നും ED കീഴ്ക്കോടതിക്കെതിരെ ഹൈക്കോടതിയിൽ വാദിച്ചു. ഇത് ഹൈക്കോടതി അംഗീകരിക്കുകയായിരുന്നു. ഹൈക്കോടതി ഇരുപക്ഷം കേൾക്കുകയും ഇന്ന് വിധി വരുന്നതുവരെ കെജ്രിവാളിന്റെ മോചനത്തിന് ഇടക്കാല സ്റ്റേ നൽകുകയും ചെയ്തു. ഇതിനിടെ ഹൈക്കോടതിയിലെ ഈ ഹർജി നിലനിൽക്കവേ തന്നെ തിങ്കളാഴ്ച കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു. ഡൽഹി മുഖ്യമന്ത്രിക്ക് അടിയന്തര ജാമ്യം നൽകാൻ സുപ്രീംകോടതിയും വിസമ്മതിക്കുകയായിരുന്നു. എന്താണ് ഇത്ര ഈ കേസിൽ അടിയന്തരം എന്നും ഒരു അത്യാവശ്യമായ കാര്യവും ഇല്ലെന്നും സുപ്രീംകോടതി കെജ്രിവാളിന്റെ അഭിഭാഷകനോട് പറയുകയും ചെയ്തു. ഹൈക്കോടതി വിധി പറയാൻ മാറ്റിവെച്ചപ്പോൾ ഇടപെടുന്നത് അനുചിതമാണെന്ന് ചൂണ്ടിക്കാട്ടി എന്നിരുന്നാലും ഹൈക്കോടതിയുടെ നടപടികൾ അസാധാരണമാണെന്ന് അത് സമ്മതിച്ചു. സ്റ്റേ വിഷയങ്ങളിൽ ഉത്തരവുകൾ റിസോർവ് ചെയ്യാതെ സ്ഥലത്ത് തന്നെ പാസാക്കുകയാണെന്നും ജസ്റ്റിസ് മനോജ് മിശ്ര പറഞ്ഞു. 2021 നവംബർ 17 ഡൽഹി സർക്കാർ സംസ്ഥാനത്ത് പുതിയ മദ്യനയം നടപ്പാക്കി. ഇതിന് കീഴിൽ തലസ്ഥാനത്ത് 32 സോണുകൾ സൃഷ്ടിച്ചു. ഓരോ സോണിലും പരമാവധി 27 കടകൾ തുറക്കാൻ അനുമതി നൽകി. ഇങ്ങനെ ആകെ 849 കടകളാണ് തുറക്കേണ്ടിയിരുന്നത്. പുതിയ മദ്യനയത്തിൽ ഡൽഹിയിലെ എല്ലാ മദ്യശാലകളും സ്വകാര്യവൽക്കരിച്ചു. ഇതിനു മുമ്പ് ഡൽഹിയിലെ മദ്യവിൽപ്പനശാലകളിൽ 60% സർക്കാരും 40% സ്വകാര്യവുമായിരുന്നു. പുതിയ നയം നടപ്പാക്കിയതോടെ 100% സ്വകാര്യമായി. ഡൽഹിയുടെ പുതിയ മദ്യവിൽപ്പന നയം അനുസരിച്ച് മദ്യ ഹോം ഡെലിവറി ചെയ്യാനും കടകൾ പുലർച്ചെ 3 മണി വരെ തുറന്ന് പ്രവർത്തിക്കാനും അനുമതി നൽകിയിട്ടുണ്ട്. ലൈസൻസുകൾക്ക് മദ്യത്തിന് പരിധിയില്ലാതെ തന്നെ ഇളവ് നൽകാം. ലൈസൻസുകൾക്ക് മദ്യത്തിന് പരിധിയില്ലാത്ത ഇളവുകളും നൽകാം. ഇതുമായി ബന്ധപ്പെട്ട് 800 മദ്യശാലകളിൽ നിന്നും AAP പണം കോഴയായി വാങ്ങിയെന്നും ഈ തുക പഞ്ചാബ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചുവെന്നുമാണ് ആരോപണം. 22 ഓഗസ്റ്റ് 2022 ഈ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBI നിന്ന് കേസിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയും കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. 2022 സെപ്റ്റംബർ 12 ആം ആദ്മി പാർട്ടിയുടെ കമ്മ്യൂണിക്കേഷൻസ് മേധാവി വിജയ് നായരെ CBI അറസ്റ്റ് ചെയ്തു. തുടർന്ന് ആം ആദ്മിയുടെ മന്ത്രിയെ അറസ്റ്റ് ചെയ്തു. തുടർന്നാണ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.